പക്ഷേ അന്നൊന്നും കേരളത്തിലെ മനുഷ്യന് കേരളത്തിൽ ഇങ്ങനെയൊരു പ്രബുദ്ധതാ പ്രവർത്തനം അയ്യപ്പൻമാഷ് നടത്തിയ ഒരു ഘട്ടം കഴിയുമ്പോൾ തീർച്ചയായിട്ടും ലോകത്തെ സാധാരണ മനുഷ്യന്മാര് അയ്യപ്പൻമാഷിന്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ജനതയെ രക്ഷിക്കാൻ മനുഷ്യർക്ക് മനുഷ്യത്വം ഉണ്ടായി കൊടുക്കാനുള്ള പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ സംശയിച്ചു നിൽക്കുന്ന ജനങ്ങൾ പോലും തിരിച്ചു വരും, ഒരുപക്ഷെ നിങ്ങളിലേക്ക് വരികയാണ് ചെയ്യുക എന്നുള്ളതാണ് പുരോഗമനവാദത്തിന്റെ യഥാർത്ഥമായ പാഠം. കാരണം പിന്നീട് 1920-കളുടെ തുടക്കത്തില് അയ്യപ്പൻമാഷ് 27-ലാണെന്നാണ് എന്റെ ഓർമ്മ, അദ്ദേഹം കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് തെറിപ്പാട്ട് പാടരുത്, ഈ കോഴിയെ വെട്ടരുത് എന്ന മുദ്രാവാക്യമായിട്ട് അദ്ദേഹവും തലശ്ശേരിക്കാരനായിട്ടുള്ള കോട്ടായിമാരും അങ്ങനെ 5-8 പേരും ചേർന്നിട്ട് ഒരു ജാഥ നടത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഭക്തന്മാർ അദ്ദേഹത്തെ മർദ്ദിച്ചേരാണ്ട് മൃതപ്രായനാക്കി തീർത്തു. പക്ഷെ അന്നുണ്ടായ ഒരു സംഭവം പലപ്പോഴും പലരും പറയാറില്ല. അയ്യപ്പൻമാഷ് കൊടുങ്ങല്ലൂരിൽ മർദ്ദിക്കപ്പെടുകയാണ്. അങ്ങനെ കൊടുങ്ങല്ലൂരിൽ മർദ്ദിക്കപ്പെടുന്ന വിവരം ഈ കോട്ടപ്പുറം കായലിന്റെ അങ്ങേക്കരയിലെ ചെറായിലെ സാധാരണ മൂക്ക് വരും കടൽ പ്രവർത്തിക്കാരുമായിട്ടുള്ള സാധാരണ തൊഴിലാളികൾ പെട്ടെന്ന് അറിയുന്നു. അങ്ങനെ അറിഞ്ഞപ്പോൾ അവരുണ്ടാക്കിയെടുത്ത ഒരു ദൃശ്യമുണ്ട്. അവർ ചെയ്തത് കിട്ടാവുന്ന വള്ളങ്ങൾ മുഴുവൻ സംഘടിപ്പിച്ചിട്ട് ചെറായി കടപ്പുറത്തെ പാവപ്പെട്ട മുക്കുവന്മാർ അയ്യപ്പൻമാഷെ മർദ്ദിക്കുന്ന ഒരുത്തനെയും വെച്ച് ഉറപ്പിക്കുകയില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് അവർ മുഴുവൻ വള്ളങ്ങളിൽ ഈ പറയുന്ന കൊടുങ്ങല്ലൂരിലേക്ക് തുഴഞ്ഞു വന്നത് ചരിത്രത്തിലെ ധീരമായിട്ടുള്ള സന്ദർഭമാണ്. അന്ന് മൃതപ്പനായിരുന്ന ഈ അയ്യപ്പൻമാഷ് ഈ പറയുന്ന കായൽക്കരയിൽ പോയി നിന്നിട്ടാണ്, കോട്ടപ്പുറം കായലിന്റെ കരക്ക് പോയി നിന്നിട്ടാണ് നിങ്ങൾ ആരും ഇവിടെ ഒന്ന് കുഴപ്പമുണ്ടാക്കരുത്, ഞാൻ മരിച്ചു പോയിട്ടും മറ്റുമില്ല, തീർച്ചയായിട്ടും